എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലൈറ്റ് റൈറ്റിങ്ങിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ബിഗിനർ ലെവലിൽ എങ്ങനെയാണ് ലൈറ്റ് റൈറ്റിംഗ് ചെയ്യുന്നതെന്ന് നോക്കുകയാണ്. ഇത് ബിഗിനർ ലെവലാണെന്ന് പറയാൻ മെയിൻ ആയിട്ടുള്ള കാരണം, പ്രോ ലെവലിൽ നമ്മൾ ലൈറ്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ ലൈറ്റ് ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കുറേ ലൈറ്റ്സും സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ലൈറ്റുകളുണ്ട്. പ്രോ ലെവലിൽ നമ്മൾ അതൊക്കെ ഉപയോഗിച്ചാണ് ലൈറ്റ് റൈറ്റിംഗ് ചെയ്യുന്നത്. ബിഗിനർ ലെവലിൽ നമുക്ക് ക്യാമറയുടെ ഫ്ലാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും LED ലൈറ്റോ ടോർച്ചോ ഒക്കെ ഉപയോഗിച്ച് ലൈറ്റ് റൈറ്റിംഗ് പഠിക്കാം. ലൈറ്റ് റൈറ്റിങ്ങിനെ കുറിച്ച് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ലൈറ്റ് റൈറ്റിംഗ് നമ്മൾ മാനുവൽ മോഡിലാണ് എടുക്കുന്നത്. മാനുവൽ മോഡിൽ ISO, അതുപോലെ അപ്പേച്ചർ, അതുപോലെ ഷട്ടർ സ്പീഡ്, ഈ മൂന്നെണ്ണമാണുള്ളത്. ഇതിൽ ഷട്ടർ സ്പീഡാണ് നമ്മൾ ലൈറ്റ് റൈറ്റിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മൂവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അതായത് സ്പോർട്സ് ഫോട്ടോഗ്രഫി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി, ഓടുന്ന വാഹനങ്ങൾ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നുള്ള സ്പീഡിലുള്ള ഷട്ടർ സ്പീഡിലായിരിക്കും ഈ പടങ്ങൾ എടുക്കുന്നത്. ലൈറ്റ് റൈറ്റിങ്ങിൽ ഈ ഷട്ടർ സ്പീഡ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ഷട്ടർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ സ്പീഡാണ്. ലൈറ്റ് റൈറ്റിങ്ങിൽ നമ്മൾ ഷട്ടർ സ്പീഡ് സാധാരണ 4-5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സെക്കൻഡുകൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പടം എടുക്കുന്നത്. ഇങ്ങനെ പടം എടുക്കുമ്പോൾ നമുക്ക് 3-4 സെക്കൻഡിനുള്ളിൽ എന്തൊക്കെ എഴുതാവോ അതൊക്കെ നമുക്ക് ലൈറ്റും കൊണ്ട് നമ്മുടെ ഫ്രെയിമിൽ എഴുതാം. ഇതെല്ലാം നമ്മളുടെ ക്യാമറ അബ്സോർബ് ചെയ്ത് ഒരു പടം കമ്പോസ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും. സോ ലൈറ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സ്പീരിമെൻറ്റേഷൻ പ്രോസസ് ആണ്. നമ്മൾ കുറേ എക്സ്പീരിമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നല്ല പടങ്ങൾ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം കുറേ അഴുക്ക് പടങ്ങൾ കിട്ടിയാലും നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആകരുത്. കുറേ നല്ല പടങ്ങൾ എടുക്കണമെങ്കിൽ കുറേ സെറ്റിങ്സ് മാറ്റി കുറേ എക്സ്പീരിമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അടിപൊളി പടങ്ങൾ കിട്ടത്തുള്ളൂ. ഏതായാലും ഇനി നമുക്ക് പോയി ക്യാമറ ആയാൽ നമ്മുടെ ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി പടങ്ങൾ എടുക്കാം. ലെറ്റ്സ് ഗോ. ലൈറ്റ് റൈറ്റിംഗ് ചെയ്യുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഇതിലൊന്നാമത്തേത്, നമ്മൾ DSLR ക്യാമറ എപ്പോഴും ഒരു ട്രൈപോഡിൽ സെറ്റ് ചെയ്തുകൊണ്ട് വേണം ഈ ലൈറ്റ് റൈറ്റിങ്ങിനായിട്ടുള്ള പടങ്ങൾ എടുക്കാനായിട്ട്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം, നമ്മൾ ഷട്ടർ സ്പീഡ് 4-5 സെക്കൻഡായിട്ട് ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡ് ഹെൽഡായിട്ട് ഈ പടങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് ഷെയ്ക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ട്രൈപോഡിൽ സെറ്റ് ചെയ്തുകൊണ്ട് വേണം ഇതുപോലത്തെ പടങ്ങൾ എടുക്കാനെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. രണ്ടാമത്, നമ്മളിതിൻ്റെ ലൈറ്റ് ഉപയോഗിക്കുമ്പം ഈ ലൈറ്റ് എപ്പോഴും ഓണും ഓഫും ആക്കാൻ പറ്റുന്നതായിരിക്കണം. പെട്ടെന്ന് ഓണും ഓഫും ആക്കാൻ പറ്റുന്ന ലൈറ്റ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും വേർഡ്സ് ഒക്കെ എഴുതുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഓണും ഓഫും നമുക്ക് ഇഷ്ടാനുസരണം ആക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് ആയിരിക്കണം. അതിനുള്ള കാരണം, നമ്മൾ എഴുതുമ്പം ഇപ്പം നമ്മൾ എന്തെങ്കിലും വേർഡ്സ് എഴുതുകയാണെങ്കിൽ പിടിച്ചുകൊണ്ട് എഴുതുകയാണെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഓൺ ആക്കിക്കൊണ്ട് എഴുതുകയാണെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്യത്തില്ല. ആ ഒരു ലൈറ്റ് അടുത്ത ലെറ്ററിലോട്ട് ഓവർലാപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഓണും ഓഫും ആക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് ആയിരിക്കണം നമ്മൾ ഈ ലൈറ്റ് റൈറ്റിങ്ങിന് വേണ്ടി എടുക്കുന്നത്. മൂന്നാമത്തേത്, നമ്മൾ എന്തെങ്കിലും വേർഡ്സ് ലൈറ്റ് റൈറ്റിങ്ങിൽ നമ്മൾ എന്തെങ്കിലും വേർഡ്സ് എഴുതുകയാണെങ്കിൽ നമ്മൾ എഴുതുന്നത് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റിലേക്ക് വേണം. സാധാരണ നമ്മൾ എഴുതുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റിലേക്കാണ്. ഈ ഒരു പടങ്ങൾക്കായിട്ട് ഞാൻ എഴുതാൻ പോകുന്നത് EM എന്നാണ്. സോ EM എന്ന് എക്സിക്യൂട്ടീവ് മലയാളിയുടെ EM എന്നാണ് എഴുതാൻ പോകുന്നത്. സോ സാധാരണ രീതിയിൽ ഞാൻ എഴുതിയാൽ ഞാൻ ലെഫ്റ്റിൽ നിന്ന്, അതായത് ഈ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത EM, ഇങ്ങനെയാണ് എഴുതുന്നത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ഫ്രെയിമിൽ തിരിഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന്, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതണം. ഈ പിന്നെ M. സോ ഇതായിരിക്കും കറക്റ്റായിട്ട് ലൈറ്റ് റൈറ്റിങ്ങിൽ നമ്മുടെ ഫ്രെയിം കറക്റ്റ് ആകാനായിട്ട് ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതുക. അങ്ങനെ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ വേർഡ് എഴുതാൻ പറ്റുകയുള്ളൂ. സോ ഇനി നമുക്ക് ഈ പടങ്ങൾ എടുക്കാം. സോ മൂന്നാമത്തെ പറഞ്ഞു ഞാൻ, ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് നമ്മൾ പടം എടുക്കുമ്പോൾ എപ്പോഴും ലൈറ്റ് കുറവായിരിക്കണം. ലൈറ്റ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മാനുവൽ ഫോട്ടോഗ്രഫിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചൊരു അറിവുണ്ടെങ്കിൽ അറിയാം, കൂടുതൽ നേരം നമ്മൾ ഈ ഒരു ഷട്ടർ സ്പീഡ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ലൈറ്റ് കയറും. അപ്പോൾ അത് ഓവർ എക്സ്പോസ് ആയി പോകും. അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിലാണ് നമ്മൾ ഈ പടം എടുക്കേണ്ടത്, അല്ലെങ്കിൽ ലൈറ്റ് കുറച്ച് വേണം പടം എടുക്കാൻ. ഓക്കെ, സോ ക്യാമറ ഞാൻ ഓണാക്കുകയാണ്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മാനുവൽ മോഡിലാണ്. സോ മാനുവൽ മോഡിൽ നമുക്ക് ഇതാണ് നമ്മുടെ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഏറ്റവും കൂടിയ ഷട്ടർ സ്പീഡ് ഇവിടെ ഇടാം. സോ ഇതാണ് ഏറ്റവും സ്പീഡിലുള്ള ഷട്ടർ സ്പീഡ്. ഇതുതന്നെ നമുക്കൊന്ന് പടം എടുത്ത് നോക്കാം. പെട്ടെന്നാണ് ഫ്രെയിം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ലൈറ്റ് കുറവാണ് കയറിയത്. ഓക്കെ, ഇനി നമുക്കിത് ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, സോ ഇപ്പോൾ ഇത് 1 സെക്കൻഡാണ്, ഇത് 2 സെക്കൻഡ്, ഇത് 3 സെക്കൻഡ്. സോ മാനുവൽ ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിവില്ല എങ്കിൽ ഞങ്ങളുടെ ആ വീഡിയോ പോയി കാണുക. കാരണം മാനുവൽ ഫോട്ടോഗ്രാഫി അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ പടം നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. സോ ഈ പടത്തിന് നമുക്ക് ISO അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ അപ്പേച്ചറും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ലെൻസ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ ആ ഒരു
ഇതാണ് ഇതുണ്ടോ, സോ ഇതും അഡ്ജസ്റ്റ് ചെയ്യാം. സോ അതിനനുസരിച്ച് ലൈറ്റ് അകത്തോട്ട് കയറുകയും അതുപോലെ കയറാതിരിക്കുകയും ചെയ്യും. അത് കുറച്ചെങ്കിലും അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു പടം നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റൂ. ഏതായാലും ഇപ്പം നമ്മൾ 3 സെക്കൻഡാണ് ലൈറ്റ് റൈറ്റിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 സെക്കൻഡിലായിരിക്കും ഈ പടം എടുക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാൻ നമ്മുടെ ടൈമർ സെറ്റ് ചെയ്യുകയാണ്. 10 സെക്കൻഡാണ് ടൈമർ. സോ 3 സെക്കൻഡ് കൊണ്ട് ഇത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. അതുപോലെ ISO കുറവാണ്, പിന്നെ ബാക്കിയുള്ള സെറ്റിങ്സും ഉണ്ട്. ഇനി ലൈറ്റ് ഓഫ് ആക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ഇനി നമുക്ക് പടം എടുക്കാം. ഓക്കെ, പിച്ച് ഡാർക്കാണ്. ഓക്കെ, പടം എടുക്കാനായിട്ട് ഞാൻ ഓക്കെ. സോ ഇനി ഞാൻ അവിടെ പോയി ഇന്ന് പടം എടുക്കാൻ പോവുകയാണ്. സോ ഈ അമ്മ എന്നാണ് എഴുതാൻ പോകുന്നത്. അങ്ങനെ വരും, നോക്കാം. അയ്യോ, ഓക്കെ. സോ ടൈം ഉറപ്പായിട്ടും കുറവാണ്. ഓ, കണ്ടോ, ഗൈസ്, അടിപൊളി. ഓ, അടിപൊളി അടിപൊളി. ഓക്കെ, സോ ഇനി ഞാൻ ടൈം കൂട്ടാൻ പോവുകയാണ്. കാരണം അത് 3 സെക്കൻഡിൽ ഏതായാലും എഴുതാൻ പറ്റില്ല. നമുക്ക് 3 സെക്കൻഡ് എന്നുള്ളത് ഒരു 6 സെക്കൻഡാക്കി നോക്കാം. 6 സെക്കൻഡ് മതിയായിരിക്കും, പെട്ടെന്ന് എഴുതേണ്ടി വരും. നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടാം, 8 സെക്കൻഡാക്കാം. 8 സെക്കൻഡ് കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം. 10 സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്കിത് റെഡി, ലൈറ്റ് ഓഫ് ആക്കാം. ഓ, കറക്റ്റാണ്. ഓക്കെ, ലൈറ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, സോ ഈ പടം എങ്ങനെയായെന്ന് നോക്കാം. ഓ, എൻ്റെ അടിപൊളി, സൂപ്പർ ഗൈസ്. ഇത് കണ്ടോ, ഓ, ഇത് കമ്പ്യൂട്ടറെ കാണുമ്പോൾ കൂടുതൽ അടിപൊളിയായിരിക്കും. ഓക്കെ, കൊള്ളാം. സോ ഇതാണ് ലൈറ്റ് റൈറ്റിങ്ങിൻ്റെ ഒരു ബേസിക്സ് ഗൈസ്. സോ ഈ പടം നമുക്ക് ഇനിയും ഈ ഒരു പടം നമുക്ക് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് ISO-യും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മളെപ്പോഴും ഈ പടം എടുക്കാനായിട്ട്. ഇനി ഞാൻ ഒരു ടെസ്റ്റും കൂടെ ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടെ ഞാൻ നമ്മുടെ ഇല്യൂമിനേഷൻ, നമ്മുടെ ക്രിസ്മസിനൊക്കെ ഇരുന്ന ലൈറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. സോ ഈ ലൈറ്റ് വെച്ച് നമുക്കൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റോട് നടത്താം. ഓക്കെ, സോ ഇനിയും ഈ ഒരു ഇത്രയും വേണ്ട, ഞാനിവിടെ എഴുതുകയല്ല, അതുകൊണ്ട് ഇത്രയും സ്ലോ ആയിട്ട് വേണം. നമുക്ക് ഇച്ചിരി ഫാസ്റ്റ് ആക്കാം. നമുക്കൊരു 2 സെക്കൻഡ് എടുക്കാം, എന്നിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ 2 സെക്കൻഡ് ഞാൻ സെറ്റ് ചെയ്തു ഈ ഒരു പടത്തിനായിട്ട്. ഇതൊരു ചെറിയൊരു എക്സ്പെരിമെൻ്റാണ്. ഇനി നമുക്ക് 10 സെക്കൻഡ് ടൈമർ സെറ്റ് ചെയ്തു. ഓക്കെ, ഓണായി, ലൈറ്റ് ഓഫ് ആക്കി. സോ ഇല്യൂമിനേഷൻ വെച്ച് ഞാൻ ഇങ്ങനെ കറക്കാൻ പോവുകയാണ്. ഇതെങ്ങനെ വരുമെന്ന് നോക്കാം. രണ്ട് സെക്കൻഡ് കഴിഞ്ഞു, പടമായി കാണും. ഓ, കണ്ട ഗൈസ്, ഇതാണ്. ഓ, എന്നെ കാണത്തില്ലെങ്കിലും പടം അടിപൊളിയായിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്കിത് ട്രൈപോഡ് ഇച്ചിരി കൂടി ഒന്ന് സെറ്റ് ചെയ്ത് ഇച്ചിരി താത്തു നോക്കാം. ഓക്കെ, ആ, ഇത് കറക്റ്റായിരിക്കും. ഇനി ഒന്നുകൂടെ നമുക്ക് 10 സെക്കൻഡ്. എന്താ എക്സ്പോഷർ. ഓക്കെ, 2 സെക്കൻഡ്, 10 സെക്കൻഡ്. ഓക്കെ ഓക്കെ, നീ ഇതെടുത്ത് നോക്കാം, ലൈറ്റ് ഓഫ് ആക്കാം. സോ ഈ വീഡിയോ കണ്ടല്ലോ ഗൈസ്, ലൈറ്റ് റൈറ്റിങ്ങിൻ്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ് നിങ്ങളെ കാണിച്ചത്. ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ മാനുവൽ ഫോട്ടോഗ്രാഫിയിലെ ISO-യും അതുപോലെ തന്നെ അപ്പേച്ചറും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൂടുതൽ അടിപൊളി പടങ്ങൾ എടുക്കാൻ പറ്റും. ആ ഷട്ടർ സ്പീഡാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പടക്കം പൊട്ടുന്ന പടങ്ങൾ നല്ല അടിപൊളിയായിട്ട് എടുക്കാം. പ്രത്യേകിച്ച് മേളിൽ പോയി പൊട്ടുന്ന പടക്കങ്ങളൊക്കെ നമുക്ക് 4-5 സെക്കൻഡ് നമ്മുടെ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഈ 4-5 സെക്കൻഡിൽ എന്തൊക്കെ നടക്കും അതെല്ലാം നമുക്ക് നമ്മുടെ ഫ്രെയിമിൽ കമ്പോസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഞാൻ കുറേ പടങ്ങൾ എടുത്തിട്ടുണ്ട്, അതെല്ലാം നല്ല അടിപൊളി പടങ്ങളാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈറ്റ് റൈറ്റിങ്ങിൽ ഈ ഒരു ലൈറ്റ് റൈറ്റിങ്ങിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി തന്നെ കുറേ ലൈറ്റുകളും കാര്യങ്ങളും ഉണ്ട്. ഈ ലൈറ്റുകളൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ രീതിയിൽ നല്ല പൊളിപ്പടങ്ങളൊക്കെ എടുക്കാം. ഈ ഒരു ലൈറ്റ് റൈറ്റിങ്ങിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് തൊട്ടുതാഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ലൈറ്റ് റൈറ്റിംഗ് ഇത്ര എളുപ്പത്തിൽ നമുക്ക് ലൈറ്റ് റൈറ്റിംഗ് ചെയ്യാം. ഇത് ബേസിക് ലെവലിലായിട്ടുള്ള ലൈറ്റ് റൈറ്റിംഗ് ആണ്. ഈ ലൈറ്റ് റൈറ്റിങ്ങിൽ കൂടുതൽ നമ്മൾ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ രീതിയിലും കൂടുതൽ ക്രിയേറ്റീവ് വേയിലും നമുക്ക് കൂടുതൽ അടിപൊളി പടങ്ങൾ എടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് അടിക്കുക. എല്ലാവർക്കും വലിയൊരു നന്ദി.